നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതറിയുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അങ്ങനെ വലിയ സംഭവ ബഹുലമായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യണില്ല. ഒരു എഫക്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു എഫക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട്സൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്രാക്ടൽ നോയ്സ് എന്നുള്ളൊരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക. എന്താണ് അതിനകത്ത് ഓപ്ഷൻസൊക്കെ ഒന്ന് പറഞ്ഞു തരിക, ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുക, അത്രേ ചെയ്യണുള്ളൂ. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഓരോ ഓപ്ഷൻസും അതൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ഓരോ ക്ലാസ് കൊണ്ട് ഉപകാരമുണ്ടാവുള്ളൂ. അതുകൊണ്ടാട്ടാ ശരിക്കും ഇന്നങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയണില്ലെങ്കിൽ പോലും നിങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ആയിരുന്നിട്ട് അവസാനം വരെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ പഠിക്കാൻ അത്രത്തോളം ആഗ്രഹമുണ്ടെന്നായിരിക്കും അർത്ഥം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ഇത് അല്ലേ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ, നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. കൂടെ ഉണ്ട്, കൂടെ നിന്ന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ള ഫ്രാക്ടൽ നോയ്സ് എന്ന് വെച്ചിട്ടുള്ള ഒരു എഫക്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രാക്ടൽ നോയ്സ് എന്ന് പറഞ്ഞ എഫക്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം കാണിക്കാൻ പോണത്. ഇത് ചെറിയൊരു എക്സാമ്പിളാണ്, ഇന്ന് നമുക്ക് ചെറിയൊരു ബേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്താം. അപ്പം നമുക്ക് ആദ്യം ഞാൻ ഒരു ന്യൂ കോമ്പോസിഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണു, ഒരു എച്ച് ഡി കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ തൽക്കാലം ഞാനൊരു സോളിഡ് ഫസ്റ്റ് ഒരു സോളിലേക്കാണ് നമ്മൾ ആ ഒരു എഫക്റ്റ് വലിച്ചിടുക അല്ലേ. നേരെ ഇവിടെ റൈറ്റിൽ കൊടുക്കണം ന്യൂവിൽ ഒരു സോളിഡ്. സോളിന് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു ബ്ലൂ കളർ തന്നെ ഇട്ട് കൊടുക്കണം, ഒരു ബ്ലൂ കളർ. ഓക്കെ, ഇന്നൊരു സോളിഡിലേക്ക് ഞാൻ എന്ത് ചെയ്യണം, ഫ്രാക്ടൽ നോയ്സ്. ഫ്രാക്ടൽ നോയ്സിൻ്റെ യഥാർത്ഥ പാത്രം എന്ന് പറയുകയാണെങ്കിൽ എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോയ്സ് ആൻഡ് ഗ്രെയിനകത്ത് ഇവിടെ ഫ്രാക്ടൽ നോയ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ കണ്ടില്ല. അപ്പോൾ ഇവിടെയാണ് കിടക്കാറില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇങ്ങനെയാണ് കൂടുതൽ എടുക്കാറ് കേട്ടോ. ഫ്രാക്ടൽ നോയ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് നേരെ ഈ ഒരു സോളിലേക്ക് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം. ഓക്കെ, ഇങ്ങനെ അവിടെ ഇടാം. അത് വന്നിട്ടുണ്ട്, ആ ഒരു എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇതേപോലെ ഒരു ചെറിയൊരു ക്ലൗഡ് പോലെ അല്ലെങ്കിൽ ഈ ഒരു നോയ്സ് ഫീലായിട്ടൊരു സംഭവം വന്നിട്ടുണ്ട് അല്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു എഫക്റ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വെച്ച് ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാക്കും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആനിമേറ്റഡ് ആണ്. ഏത് സമയത്ത് നമുക്ക് ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഇതിൻ്റെ ഏതൊരു എഫക്റ്റ് നമ്മൾ വലിച്ചിട്ട് കഴിഞ്ഞാലും ഇവിടെ എഫക്ട്സ് കൺട്രോൾസ്, എഫക്ട്സ് കൺട്രോൾസ് എവിടെയാണെന്ന് അറിയാലോ അല്ലേ. വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ എഫക്ട് കൺട്രോൾ ആക്ടിവേറ്റ് ആണെന്ന് നോക്കുക കേട്ടോ, ഇവിടെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ആക്ടിവേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ എഫക്ട്സ് കൺട്രോൾസിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നോക്കി ഇതിനകത്ത് ഫസ്റ്റ് ഞാൻ ഈ എവല്യൂഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിക്കോളും. നോക്കി ഈ ഒരു വാല്യൂവിന് ഇങ്ങനെ കീ കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ആനിമേഷൻ വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നോക്കി അപ്പോൾ ആ എവല്യൂഷൻ എങ്ങനെ കീ കൊടുക്കാമെന്ന് ജസ്റ്റ് പറയേണ്ട കാര്യമുണ്ട്. ഞാൻ മുമ്പ് കീ കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു സോൾഡ് സെലക്ട് ചെയ്ത് ആദ്യം ഞാനൊന്നത് കീ കൊടുത്ത് വെറുതെ വെക്കുകയാണ് കേട്ടോ. നേരെ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ടുവച്ചു, എവല്യൂഷൻ ഇവിടെ കീ കൊടുത്തു. നേരെ പത്താമത്തെ ഞാൻ എന്താ 10 സെക്കൻഡ് കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. പത്താമത്തെ ഒരു ഒരു 2 മടങ്ങ് ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, 2 ഇൻറ്റു കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര മടങ്ങ് അത് വർക്ക് ചെയ്യണം എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. കണ്ടാ ഇനി ജസ്റ്റ് 0 അടിച്ച് പ്ലേ കൊടുക്കുമ്പോൾ ആ എഫക്റ്റ് വളരെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. സ്പീഡ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ 2 എന്നുള്ള വാല്യൂ ഇവിടെ വരുമ്പോഴത്തേക്ക് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, ഞാൻ ഇങ്ങനൊരു എഫക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഫ്രാക്ടൽ നോയ്സിൻ്റെ യൂസ് ജസ്റ്റ് അതിൻ്റെ ഓരോ ഓപ്ഷൻസ് ജസ്റ്റ് ഓടിച്ച് പറയാം കേട്ടോ, ശ്രദ്ധിച്ചോളാം. ഇവിടെ കണ്ടില്ല ഫ്രാക്ടൽ ടൈപ്പ്, നമുക്ക് ബേസിക് ടൈപ്പ് ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെർബുലൻ്റ് സ്മൂത്ത് കണ്ട ഇങ്ങനൊരു എഫക്റ്റ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ആനിമേഷൻ കൊടുത്തിട്ടിട്ടുണ്ട്, അപ്പോൾ ആനിമേഷനൊക്കെ ഈ രീതിയിലായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുക. കണ്ടില്ലേ, കാണില്ലേ, നോക്കി. അപ്പോൾ അതേപോലെ തന്നെ അതിനകത്ത് എഫക്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഡൈനാമിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ കണ്ട പോലെയല്ല, കുറച്ചും കൂടെ ക്ലൗഡ് ടൈപ്പ് ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇത് വെച്ചൊക്കെ വേറെ രീതിയിൽ വർക്കുകൾ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഈ കുറേ മേഘങ്ങൾ പോലെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് ജസ്റ്റ് 3D ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെ 3D ആയിട്ട് പാസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ കാണിക്കാം കേട്ടോ. നേരെ ഞാനിവിടെ തിരിച്ച് പഴയപോലെ തന്നെ വന്നു. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ടൈറ്റിലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ടൈറ്റിൽ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കി ആകാശം എന്ന് പറഞ്ഞിട്ട് കണ്ട ആ ഒരു ടൈറ്റിൽ വന്ന സ്റ്റൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേറെ എപ്പിസോഡിൽ കാണിക്കാം. നോക്കി ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഫ്രാക്ടൽ നോയ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡൈനാമിക് കാണിച്ച ഇത് വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കണ്ട വേറെ ടൈപ്പ്, പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ താഴെ വന്നു കഴിഞ്ഞാൽ ഡൈനാമിക് ട്വിസ്റ്റ്. നോക്കി ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് തന്നെ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇതൊക്കെ നല്ല രസമായിട്ടുള്ള സംഭവങ്ങളാണ്.
Okay, I am going to the basic thing. Now, I am going to the blue color sold. I am going to the color. Now, I am going to the black and white color. Now, I am going to the color. I am going to sold the color. I am going to the color. I am going to the color. I am going to sold the color. Now, I am going to the blending mode. I will add a blending mode. Then the color, I'm gonna sold the color mate, control shift away at Chirinja, sold the color mate. And I click here the turf. You would have very easy color on the finger color on the canal than the gee. Our style at him on the devil. Okay. Allah, Yanipom, Nathan, Cancel of a blue color on the basic mati, turbulent smooth. And up. Here is styling in a thing in a cut attack. You would soft linear mati, a block a kayak, and a very style on the gritty. Cut a blend mode mati, the blue color on the top, where type of background on the gritty. But at effect to itself, Namaka Palapala style is either come along or so. Conda, wherever style, perky. നേരത്തെ കണ്ട പോലത്തെ സ്റ്റൈൽ അല്ല ഇപ്പോ വന്നിട്ടുള്ളത് അല്ലേ ആ രീതിയിൽ വന്നിട്ടുണ്ട് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ അതായത് ഇതിന്റെ കളർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അത് ഇൻവേർട്ട് ആവും കണ്ടില്ല ഇപ്പോ ആ ഒരു സ്റ്റൈൽ കിട്ടി ഞാനത് ജസ്റ്റ് നമുക്ക് ഈ എഫക്റ്റ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെയായി ട്രാൻസ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സ്കെയിൽ റൊട്ടേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കണ്ടാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ ഞാൻ റീസെറ്റ് ചെയ്തപ്പോൾ നമ്മളിവിടെ എവല്യൂഷൻ വ്യൂ കൊടുത്തിട്ടാൽ ഈ അറിയാണ്ട് വന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സോറി നേരെ ഇതിന് റൊട്ടേഷൻ കീ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ അത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കിട്ടും സ്കെയിലിന് കീ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കെയിലിന് മൂവ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിവിടെ കോൺട്രാസ്റ്റ് ഇത്തിരി കൂട്ടി നേരെ ബ്രൈറ്റ്നസ് ഇത്തിരി കുറച്ച് ഇതിൻ്റെ സ്കെയിൽ കണ്ടില്ലേ സ്കെയിൽ ഞാൻ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് കേട്ടോ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കി നോക്കിയേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ ടി വി ഗ്രെയിൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഇപ്പം പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ വാല്യൂ കുറവാണ് നമ്മൾ ഈ ഒരു എവല്യൂഷൻ്റെ വാല്യൂ വളരെ കുറവാണ് അത് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ കണ്ട ടി വി ഒക്കെ നമുക്ക് പണ്ട് കാലത്ത് 90 Hz അറിയാം നമുക്ക് ഗ്രെയിൻസ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും പെട്ടെന്ന് ടി വി കേടായി പോവുക അല്ലേ അല്ലെങ്കിൽ ഒരു ചാനൽ പോവുക അപ്പോൾ ആ രീതിയിൽ ഗ്രെയിൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം ഇതേ സെയിം എന്ത് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് കോൺട്രാസ്റ്റ് ഇത്തിരി കൂട്ടി ബ്രൈറ്റ്നസ് ഒക്കെ ഇത്തിരി കുറച്ചു കേട്ടോ ആ രീതിയിൽ ചെയ്തപ്പോൾ അങ്ങനെ വന്നു ഇനി ഞാൻ എന്ത് ചെയ്യണു ഈ ബ്രൈറ്റ്നസ് ഞാൻ ഇനിയും കുറയ്ക്കുകയാണ് ഇനി ഒരുപാട് ഇങ്ങനെ കുറച്ച് 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 കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലോണം കുറച്ച് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ആകാശത്ത് നക്ഷത്രങ്ങളുള്ള പോലത്തെ ഒരു ഫീൽ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസും സെയിം സംഭവം തന്നെ ബ്രൈറ്റ്നസ്സും നല്ലോണം കുറച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടല്ലേ ആകാശത്ത് നക്ഷത്രങ്ങളുള്ള പോലെ അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ ഈ ഒരു ബ്ലൂ കളറ് കുറച്ചും കൂടെ ഡാർക്ക് ബ്ലൂ എന്തെങ്കിലും ആക്കണം അത് ഡാർക്കാക്കി എന്നിട്ട് നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ജസ്റ്റ് ബ്ലെൻഡിങ് മോഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം ഏതാ വേണ്ടത് ആ മൾട്ടിപ്പിൾ വേണ്ട ആ ആഡ് തന്നെ മതി കുഴപ്പമില്ല ആഡിൽ ഞാൻ വീണ്ടും ആ ബ്ലൂ കളർ കുറച്ചും കൂടി ഡാർക്ക് ആക്കണം ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നക്ഷത്രങ്ങളുള്ളൊരു ഫീല് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും വീണ്ടും പഴയ പോലെ തന്നെ ഞാൻ ആക്കണു അതിൻ്റെ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യണം പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നോക്കി ഇവിടെ ഓഫ്സെറ്റ് ടർബുലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒരു സോളിഡ് ഇത് ശരിക്കും ഇത്രയേ ഉള്ളൂ അല്ലേ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിതിന് കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓഫ്സെറ്റ് മാറ്റുമ്പോൾ എന്താ സംഭവിക്കണേ കണ്ടാ ബാക്കി ഇപ്പുറത്തേക്കും ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്കതിനെങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആനിമേഷൻ ഈ രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നേരെ മുകളിലേക്ക് താഴേക്ക് എന്നുള്ള രീതിയിൽ കണ്ടില്ലേ ഇങ്ങനെ അങ്ങനെ ആ രീതിയിൽ ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പഴയ വെർഷനിലില്ല 2020 മാത്രമേ ഈ ഒരു പെർസ്പെക്റ്റീവ് ഓഫ്സെറ്റ് ഉള്ളൂ അത് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം പുതിയ വെർഷൻസിലുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക വന്നു കഴിഞ്ഞാൽ കണ്ട ബാക്കിലേക്കും എന്തോ ഒരു ഡെപ്ത് ഉള്ള പോലെ അത് വന്നിട്ടുണ്ട് ക്ലിയർ അല്ലേ ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വെർഷനിൽ മാത്രമേ ഉള്ളൂ ഈ എന്താ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കണ്ട നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇപ്പോൾ ഒന്നൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കുറച്ച് ബ്ലറി ടൈപ്പ് ഒരു
സംഭവമായിട്ട് മാറി. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. അപ്പം ഇതൊക്കെ വെച്ച് നമുക്ക് എത്ര തന്നെ ഉള്ളു, പിന്നെ അതിൻ്റെ ഒപ്പാസിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കി, ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്കിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ സിമ്പിൾ, ഇന്ന് വേറെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഉണ്ടാക്കണം. ഇത് മണക്കോട്ടെന്ന് ഞാൻ എഴുതിയിട്ടുള്ളത് ഒരു പ്രീസെറ്റ് സാധാരണ ഒരു ടെക്സ്റ്റ് ആനിമേഷൻ വലിച്ചിട്ട് അത് അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആനിമേഷൻ കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് പെട്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ റൈറ്റിൽ കൊടുക്കണം, ന്യൂവിൽ ഒരു കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ വേറെ കൂടുതൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല, നേരെ ഓക്കെ അടിച്ചു, ഒരു കോമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ജസ്റ്റ് ഒരു എന്തെങ്കിലും കളർ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ഗ്രേഡിയന്റ് ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് കൊടുക്കണം എന്ന് ഞാൻ കൊടുക്കാം, അതൊക്കെ വേറെ എപ്പിസോഡിൽ പറയാം കേട്ടോ. സോ ഓഡിയോയിൽ നേരെ ഒരു ഒരു നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂ കളർ അതിൽ കൊടുക്കണം, ഒരു ബ്ലൂ കളർ കൊടുത്തു, നോർമൽ ബ്ലൂ കളർ കൊടുത്തു. ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു സോളിഡിലേക്ക് ബ്ലാക്ക് കൊടുത്താൽ മതി. നേരെ എന്ത് ചെയ്യണു, ഇവിടെ ഫ്രാക്ചൽ നോയ്സ് എടുത്തിട്ട് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഫ്രാക്ടൽ നോയ്സ് ഇട്ടോ. ഞാൻ ഇടയ്ക്ക് ഫ്രാക്ചൽ നോയ്സ് എന്നൊക്കെ പറയുന്നുണ്ട്, അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറഞ്ഞോളൂ കേട്ടോ. നേരെ നോക്കി, ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കി നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഇതിന് കുറച്ച് കോൺട്രാസ്റ്റ് കൂട്ടിയിട്ട് കൊടുത്തു, കുറച്ച് ബ്രൈറ്റ്നെസ്സൊക്കെ ഇത്തിരി കുറച്ചു. ഇവിടെ ട്രാൻസ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഇതാ ഇങ്ങനത്തെ ഒരു എഫക്റ്റാണ് ചെയ്യാൻ പോണത് കേട്ടോ. ഇതാ ഈ ഒരു സംഭവമാണ് ചെയ്യണത്. നേരെ നോക്കി, ഇതിൽ ട്രാൻസ്ഫോമിൽ സ്കെയിൽ കണ്ടില്ലേ, സ്കെയിൽ ഞാൻ കാണിച്ചത് ഇങ്ങനെ സ്കെയിൽ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ സ്കെയിലിനകത്ത് വന്ന് ഈ സ്കെയിലിൻ്റെ മുകളിൽ കണ്ട യൂണിഫോം സ്കെയിലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓഫാക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുക, ഇവിടെ സ്കെയിൽ വിടുത്ത് സ്കെയിൽ ഹൈറ്റ് രണ്ട് രണ്ടായിട്ട് വരും. അതായത് നേരത്തെ സ്കെയിലായ പോലെ അല്ല സ്കെയിലാവുക, ഇങ്ങനെ സ്ട്രെച്ച് ആവുകയാണ് ചെയ്യണമല്ലേ, മുകളിലേക്ക് താഴേക്ക് ഇങ്ങനെ സ്ട്രെച്ചായി. അപ്പോൾ ആ സ്ട്രെച്ചിൽ ഈ സ്കെയിൽ ഹൈറ്റ് ഞാൻ ഇതിങ്ങനെ കൂട്ടി, നല്ലോണം കൂട്ടി, നല്ലോണം അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടില്ല, നോക്കി ഇത് ഇങ്ങനെ സ്ട്രെച്ചായിട്ടുള്ളൊരു രീതിയിൽ വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനിപ്പോൾ എവല്യൂഷന് കീ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അതിങ്ങനെ ആനിമേറ്റ് ആയി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. എവല്യൂഷന് കീ കൊടുക്കാൻ അറിയാമല്ലോ, ഫസ്റ്റ് ഒരു കീ ഇവിടെ കൊടുത്തു, എവല്യൂഷനൊക്കെ ഇങ്ങനെ കീ വന്നുകൊണ്ടേ ഇരിക്കാൻ ചെറിയ സ്ക്രിപ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, അന്നിപ്പോൾ പറയണില്ല ഞാൻ. നേരെ അറ്റത് കൊണ്ട് വെച്ചിട്ട് രണ്ട് കൊടുത്തു, ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഫ്രെയിമിൽ ഞാൻ ഒരു കീ കൊടുത്തു, ഈ അറ്റത് കൊണ്ട് വെച്ചിട്ട് ഒരു രണ്ടും കൂടെ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെന്ത് വന്നിട്ടുണ്ട്, ഇങ്ങനെ അനങ്ങുന്ന പോലത്തൊരു ആനിമേഷൻ വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ, എളുപ്പമല്ലേ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണണേ അല്ലേ. നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ഒരു ലെയറുണ്ട്, ഏതാ ഒരു ബ്ലൂ കളർ ലെയറുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള അതിൽ നമുക്ക് നേരിട്ട് ഇങ്ങനെ ബ്ലെൻഡിങ് മോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുക്കാണ്ട് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നേരെ നോക്കി ഈ ഒരു ബ്ലെൻഡിങ് മോഡ് ഇവിടെ മാറ്റാൻ പോവുകയാണ്. ബ്ലെൻഡിങ് മോഡ് നമുക്ക് പല രീതിയിൽ മാറ്റി, ഇവിടെ ഓരോന്നോരോന്ന് ഇങ്ങനെ മാറ്റി. ഞാൻ ഇവിടെ കൊടുക്കാത്തതിന് കാരണം എന്താ വെച്ചാൽ, ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് പ്ലസ് ഓർ മൈനസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ടാം, നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി ചെക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് അതിനെ കണ്ട. ഇപ്പോൾ നമുക്കിവിടെ പല പല ടൈപ്പ് ഉണ്ട്, ഇപ്പോൾ ഓവർലേ പോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഒരുപാട് ബ്ലെൻഡിങ് മോഡ്സ് ഉണ്ട്. സ്ക്രീൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കൊടുക്കുക, സ്ക്രീനൊക്കെ കൊടുക്കുമ്പോൾ കണ്ട. ഓക്കെ, സ്ക്രീൻ കൊടുക്കുമ്പോൾ ആ ഒരു ബ്ലാക്ക് ഭാഗം കട്ടായി പോകും. അപ്പോൾ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത് നോക്കി നോക്കി, ഏതാ കൊടുത്തിട്ടുള്ളത്, സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ. സ്ക്രീനിൽ വേറെ കുറച്ച് കളർഫുള്ളായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കളറ് ഞാൻ ഇവിടെ കാണിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് നേരത്തെ ആ ഒരു സോൾഡ് സെലക്ട് ചെയ്തു, അതായത് ഫ്രാക്ടൽ നോയ്സിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു എഫക്റ്റും കൂടെ ഹ്യൂ സാച്ചുറേഷൻ എന്ന് പറഞ്ഞൊരു എഫക്റ്റും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എന്താ സാച്ചുറേഷൻ നോക്കുക നിങ്ങൾ, അതിൻ്റെ താഴെ ഫ്രാക്ടൽ നോയ്സിൻ്റെ താഴെ എഫക്റ്റും കൂടെ വന്ന് കിടക്കുന്നുണ്ട്. ജസ്റ്റ് അതിന് കളറൈസ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം വരില്ല, കാരണം ഇത് വൈറ്റ് കളറായിട്ട് കിടക്കുക. അപ്പോൾ ആ വൈറ്റ് കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കളറൈസ് ഓൺ ആക്കിയിടാം. അപ്പോൾ കണ്ടോ ഒരു കളർ ടോൺ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഞാൻ ആ കളറൈസ് സാച്ചുറേഷൻ എന്നുള്ളത് കുറച്ച് കൂട്ടി, നല്ലോണം ഒരുപാട് അങ്ങോട്ട് കൂടണ്ട, കുറച്ചങ്ങോട്ട് കൂട്ടി, എന്നിട്ട് അതിൻ്റെ കളറൈസ് ഹ്യൂ എന്നുള്ളത് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ കണ്ട വേറെ വേറെ കളറിൽ നമുക്ക് അതിനെങ്ങനെ കാണാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു 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 ഇഷ്ടമുള്ള കണ്ടോ ഒരു ലൈറ്റ് ചെറിയൊരു കളർ, ഒരു വയലറ്റ് പോലത്തെ ഒരു കളറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫ്രാക്ടൽ നോയ്സിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് കുറയ്ക്കുന്നുണ്ട് ഇത്തിരി, ആ കളർ എടുത്ത് കാണാൻ വേണ്ടി കണ്ട. നോക്കി, അങ്ങനൊരു കളറിലിട്ടിട്ടുണ്ട്. സെയിം ഇപ്പം ചെയ്തതിൻ്റെ തന്നെ ഒരു കോപ്പി കൂടെ മുകളിക്കരുത്, ഒറ്റ കോപ്പി എടുത്ത് മുകളിക്ക വെച്ചു. അതിനൊന്നൊരു തരി ഒന്ന് സൈഡിൽ പിടിച്ച് ഒന്ന് സ്കെയിൽ ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എന്ത് ചെയ്യണു, ഇത് പല പല എഫക്റ്റ് ഇത് വെച്ച് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ബേസിക്കായിട്ടൊരു സംഭവം മാത്രമാണ്. ആ മുകളിലെ ലെയർ ഒരു കോപ്പി കൂടെ എടുത്ത് ഞാനൊന്ന് സ്ഥാനം മാറ്റി, ഇപ്പോൾ നമ്മൾ ബ്ലെൻഡിങ് കൂടെ സ്ക്രീൻ കൊടുത്തിട്ടില്ലേ, അപ്പോൾ ഇങ്ങനെ മാറ്റി ഒന്ന് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കളർ മാത്രം, കാരണം അതിനിപ്പോൾ വേറെ എഫക്റ്റാണ് അല്ലേ, അതിന് എന്താ അത് വേറെ ലെയർ ആയതുകൊണ്ട് അത് വേറെ എഫക്റ്റായിട്ട് വന്നിട്ടുള്ളത്.
കുറച്ച് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് അതിന് വേറൊരു ടൈപ്പ് കളർ, ഒരിക്കലും ഇങ്ങനെ ചാത്ത കളർ കൊടുക്കരുത്. അതിപ്പോൾ എങ്ങനെ അതൊരു കളർ കോമ്പിനേഷനാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മെല്ലെ മെല്ലെ ഓരോരോ വർക്ക് ചെയ്ത് ചെയ്ത് ആ ഒരു കോമ്പിനേഷനൊക്കെ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. കണ്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ രണ്ട് കളറിൽ ഞാനതിനെ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ കണ്ടോ അപ്പോൾ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതിനകത്ത് ടെക്സ്റ്റ് വന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചോദിച്ചു ഞാൻ കൊടുക്കാറുള്ള ഫോണിൻ്റെ ഏതാണുള്ളത്. ഞാൻ ഇതിന് മുമ്പ് ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് മോസ്റ്ററാക്ട് എന്ന് പറഞ്ഞൊരു ഫോണാണ് കേട്ടോ. മോസ്റ്ററാക്ട് എന്നല്ലേ പറയുക, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ക്യാരക്ടറിൽ കണ്ട എന്താ വായിക്കുക, മോൺസ്റ്ററാക്ട്. അയ്യോ എൻ്റെ അതാണ് കേട്ടോ ആ ഒരു എഫക്റ്റാണ്. അല്ല ആ ഒരു ഫോണിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കി നേരെ ടെക്സ്റ്റിനകത്ത് ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അതിനകത്ത് ഒരു പ്രീസെറ്റ് ഇട്ട് നോക്കിയെന്നുള്ളൂ. ഞാനത് ആ പ്രീസെറ്റിൻ്റെ ഒരു എപ്പിസോഡ് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ പ്രീസെറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എഫക്റ്റോട് ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള പോലെ തന്നെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു വർക്ക് പോലെ കാണിച്ചതല്ല കേട്ടോ. ഇത് ഈ ഒരു ഫ്രാക്ടൽ നോയ്സ് എന്നുള്ള സംഭവം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പെട്ടെന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താം. ഇപ്പോൾ ഇതിനകത്ത് കണ്ടില്ല, ഇതിനകത്ത് ഓൾറെഡി ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സുകളുണ്ട്. ഞാൻ ആ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു, പ്രീസെറ്റ്സിൻ്റെ ഒരു എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രാക്ടൽ നോയ്സ്. ഇപ്പം ഞാൻ ഫസ്റ്റ് നോക്കി, ഇപ്പം ഇങ്ങനെ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ലേ. ഓൾറെഡി ഇത്തരം നോക്കി ഈ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫ്രാക്ടൽ നോയ്സ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഫ്രാക്ടൽ നോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കാനും പിന്നെ വേറെ കുറേ പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കൂടെ നിന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ക്യാമറാമാൻ നിശാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവീന്ദ്രൻ. താങ്ക് യു.